ഇന്നിവിടെ ഒരു മഴയുടെ സീസണാകട്ടെ, ഇന്ന് നല്ലൊരു മഴ പെയ്തു. ചുമ്മാ അത് പുറത്തോട്ട് ഇറങ്ങിയാകട്ടെ എൻ്റെ പൂക്കളൊക്കെ ഒന്ന് കാണാൻ. മഴ പെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായി, ചെടികൾക്കും എല്ലാത്തിനും. കുറച്ച് ചെടികളും പൂവൊക്കെ ഉള്ളട്ടെ എനിക്ക്. റോസൊക്കെ ഒത്തിരി പൂവുണ്ടായിരുന്നു, എല്ലാം ഇപ്പം കുറഞ്ഞു വരുന്നു. ഈ ചെടി പൂവും പോയി തുടങ്ങി. ഈ ഒരു റോസ് മാത്രം എപ്പോഴും നല്ല പൂവായിട്ട് ഉണ്ട്. ഒരു 16 വർഷമായി എനിക്ക് ഈ റോസ് കിട്ടിയിട്ട്. അതിപ്പോഴും നല്ല ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടിലുള്ള രണ്ട് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ബ്രൗൺ ട്രീ ആണ്. പിന്നെ ബാക്കിൽ വന്നു ഒരു ചേമ്പുണ്ട്, അതിൻ്റെ താള് കറി വെക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു മുരിങ്ങയുണ്ട്, പിന്നെ 2-3 കറിവേപ്പ്. അതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ, ഇങ്ങനെ ഇലയൊക്കെ പൊട്ടി വരുന്നതേ ഉള്ളൂ. എനിക്കിവിടെ ഇച്ചിരി കുറച്ചുകൂടെ തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ കുറച്ചുകൂടെ. അപ്പോൾ ഇപ്പോൾ ചൂടായിട്ട് ഒരാഴ്ചയൊക്കെ ആയുള്ളൂ. അപ്പോൾ അവരൊന്ന് വളർന്നു വരാൻ നോക്കുന്നു. കുറച്ച് ചീര, 2-3 പാവയ്ക്ക ഒക്കെ വളർന്നു വരുന്നുണ്ട്. പിന്നെ പയർ, ഒരു മഴ കിട്ടിയപ്പോഴത്തേക്ക് പയറൊക്കെ ഇങ്ങനെ എണീറ്റ് വരിക പെട്ടെന്ന്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ ബാക്ക് യാർഡ് വിശേഷങ്ങൾ. എൻ്റെ കോഴി ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക കേട്ടോ. കളികൾ എൻ്റെ ബാക്ക് യാർഡെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് എനിക്ക് എൻ്റെ ഏറ്റവും പ്രായമുള്ള കോഴിയാണ് കേട്ടോ. ഇവിടെ ഒരു 4 വയസ്സെങ്കിലും ആയിട്ടുണ്ട് എൻ്റെ അമ്മച്ചി കോഴിയായത്. പിന്നെ എനിക്ക് വേണ്ട ഇന്നത്തെ എൻ്റെ എഗ്ഗ് കളക്ഷൻ, ഇന്നലത്തെ ഇന്നും കൂടെ 4 എഗ്ഗേ കിട്ടിയുള്ളൂ. ഓക്കെ, 4 എണ്ണം. പിന്നെ കോഴിക്കൂടി ഇങ്ങനെ കംപ്ലീറ്റ് ആയില്ല, അടുത്ത വീക്കെൻഡോടുകൂടി കംപ്ലീറ്റ് ആകും. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.